ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു മൈനോറിറ്റിയെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. മൈനോറിറ്റി എന്തിനാണ് ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നത്? മൈനോറിറ്റിക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കണം. അത് ലീഗിന്റെ മാത്രം പ്രശ്നമല്ല, അത് ഇന്ത്യയുടെ പ്രശ്നമാണ്. ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല, ലോകത്തിന്റെ പ്രശ്നമാണ്. ലോകത്തിൽ മൈനോറിറ്റി ഏതു രാജ്യത്തും അസംതൃപ്തരാണ്. ലോകത്തിലെ മൈനോറിറ്റി എല്ലാ രാജ്യത്തിലും ഇൻസെക്യൂറാണ്, അവർക്കൊരു ഭയമാണ്. ഞങ്ങൾ ന്യൂനപക്ഷമാണ്, ഞങ്ങൾ കുറച്ചേ ഉള്ളൂ, ഞങ്ങൾ ഇത്തിരിയേ ഉള്ളൂ, ഇതൊരു ഭയമാണ്. ഒരു ബഡ്ജറ്റ് വരുമ്പോ, രാഷ്ട്രം ഒരു തീരുമാനം എടുക്കുമ്പോ, രാഷ്ട്രം ഒരു തീരുമാനം പ്രഖ്യാപിക്കുമ്പോ, ആ രാജ്യത്തിലെ മൈനോറിറ്റി നിതാന്തമായ ജാഗ്രതയോടെ കണ്ണു തുറന്നിരിക്കും. ഒരു രാഷ്ട്രത്തെ തകർക്കാൻ ശ്രമിക്കുന്നവൻ ആ മൈനോറിറ്റിയുടെ ഇൻസെക്യൂരിറ്റിയിൽ എണ്ണയൊഴിച്ചാണ് കത്തിക്കുക എല്ലായിടത്തും. അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്, പാകിസ്ഥാനിലോ ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളാണ്, അത് മുസ്ലിം രാഷ്ട്രമാണ്. സൗദി അറേബ്യയിൽ പാർക്കുന്ന ഒരു മുസ്ലിം ഇല്ലാത്തവന്റെ സെക്യൂരിറ്റിയുടെ ഭയം അവനുണ്ടാകാം, സ്വാഭാവികമാണ്. അമേരിക്കയിൽ പാർക്കുന്നവർക്ക് മുസ്ലിങ്ങൾക്ക് ഭയമുണ്ടാകാം, ഹിന്ദുക്കൾക്ക് ഭയമുണ്ടാകാം. ഇന്തോനേഷ്യയിൽ പാർക്കുന്ന ഹിന്ദുക്കൾക്ക് ഭയമുണ്ടാകാം, സ്വാഭാവികമാണ്. റോഹിംഗ്യയിൽ പാർക്കുന്ന അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഭയമുണ്ട്, സ്വാഭാവികമാണ്. ഏതൊരു രാജ്യത്തിലെയും മൈനോറിറ്റി ഇൻസെക്യൂറാണ്. എന്തിനാ ലീഗ് എന്ന് ചോദിക്കുന്നതിന് സിമ്പിൾ ആയിട്ടൊരു ഉത്തരം ഇതാണ്. ആ മൈനോറിറ്റിയുടെ ഇൻസെക്യൂരിറ്റിയെ രാഷ്ട്രം എന്ന് പറയുന്ന പൊതുമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഇല്ലാതെയാക്കുന്നു. ഈ നിൽക്കുന്ന ലീഗുകാർക്ക് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും നടത്തുന്ന, നിങ്ങൾ തമ്മിൽ നടത്തുന്ന സംഘർഷവും അതിന്റെ രാഷ്ട്രീയത്തെയും ഭയമുണ്ട്. ഇന്ത്യയെ ഭയമില്ല, ഇന്ത്യയുടെ മണ്ണിലെ അവന്റെ പാസ്പോർട്ട് അവന് വിലപ്പെട്ടതാണ്. അവൻ അറിയാം ഇതെന്റെ രാജ്യമാണ്, ആ രാജ്യത്തിൽ ഇവർ തമ്മിൽ യുദ്ധം ചെയ്യുന്നു എന്നതിനപ്പുറത്ത് അതിന്റെ എന്റെ പൗരത്വത്തെയോ എന്റെ രാഷ്ട്രീയത്തെയോ ബാധിക്കുന്നതല്ലെന്ന ബോധം അവർക്കുണ്ട്. എങ്ങനെ ഉണ്ടായത് 1921 ആ ഏറ്റവും വലിയ സംഘർഷഭരിതമായിരുന്ന മലബാറിലെ മാപ്പിളയെ നിർമ്മാണാത്മകമായ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവിട്ടത് ലീഗാണ്. അവന് ധൈര്യം കൊടുത്തത് ലീഗാണ്. അവനോട് പറഞ്ഞു, നീ ഒറ്റക്കല്ല. ഞങ്ങൾ പറഞ്ഞ അതാണ്, നീ ഒറ്റക്കല്ല, നിന്റെ കൂടെ ഇവിടുത്തെ ഹിന്ദു ഉണ്ട്, ഇവിടുത്തെ ക്രിസ്ത്യാനിയുണ്ട്, ഇവിടുത്തെ സകല മതസ്ഥരുമുണ്ട്. ഒരുമിച്ച് നിന്നോ, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നിങ്ങൾ ഈ പൊയിലൂരിൽ ഒരു ആശുപത്രി ഉണ്ടാക്കിയാൽ, ഒരു റോഡ് വെട്ടിയാൽ, ഒരു കിണർ കുത്തിയാൽ, ഒരു സ്കൂൾ ഉണ്ടാക്കിയാൽ, അത് നമ്മുടെ സ്കൂളാണ്. ആരുടെ സ്കൂള്? പൊയിലൂരിലെ ഹിന്ദുവിന്റെ, പൊയിലൂരിലെ മുസ്ലിമിന്റെ, പൊയിലൂരിലെ ക്രിസ്ത്യാനിയുടെ, പൊയിലൂരുകാരന്റെ. അങ്ങനെയാണ് ആ വികാരം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഞങ്ങള് അവന്റെ മനസ്സിനത് രൂഢമൂലമാക്കി കൊടുത്തു. എല്ലാ ലീഗുകാരനും ഈ രാജ്യത്ത് തെരുവിലിറങ്ങി പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ, അവനവന്റെ കമ്മ്യൂണിറ്റിക്കകത്ത് പ്രവർത്തിക്കുന്ന അതിനേക്കാൾ ഭാഷയോടെ സ്കൂൾ ഉണ്ടാക്കാൻ, ആശുപത്രി ഉണ്ടാക്കാൻ, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ, നാട്ടിന്റെ പുരോഗതിയിൽ അവൻ പങ്കാളിയായി. ഈ രാജ്യത്തെ ആ വൈജാത്യങ്ങൾ മറന്നു. അതിന്റെ ഫലം എന്താണ് ഞാൻ ഇപ്പോഴും ചോദിക്കട്ടെ. കേരളത്തിലെ ലീഗുകാർ മത്സരിച്ചവർ മുഴുവൻ ജയിച്ചു എന്ന് വെക്കുക? വേണ്ട. കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അവർ ഔദാര്യപൂർവം ഒരു 50 സീറ്റ് ലീഗിന് തന്നു എന്ന് വെക്കുക. എന്നിട്ട് കേരള നിയമസഭയിൽ 50 ലീഗ് MLA മാരുണ്ടായാൽ സ്നേഹമുള്ളവരെ, ഇവിടെ ഒരു ബില്ല് പാസ്സാകുമോ? എല്ലാവരും എല്ലാ മണ്ഡലങ്ങളിലും 50 മണ്ഡലങ്ങളിലും ലീഗ് ജയിച്ചാൽ ഇവിടെ ബില്ല് പാസ്സാകുമോ? ഇല്ലല്ലോ. ഈ ബില്ല് പാസ്സാകുന്നത് ഈ നിയമസഭക്കകത്തുള്ള സമ്മിശ്രമായ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ ഏതെങ്കിലും ഒരു നിയമം, പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ, സ്കൂൾ ഉണ്ടാക്കാൻ, വീടുണ്ടാക്കാൻ, അവന്റെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ, അവൻ ഉയർത്തുന്ന അവകാശവാദങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ ഈ രാജ്യത്തിന്റെ നിയമം, അവർക്ക് വേണ്ടി നിയമം പാസാക്കി കൊടുക്കുമ്പോ, അത് മുസ്ലിമിന്റെ വോട്ട് കൊണ്ട് മാത്രമല്ല, ഹിന്ദുവിന്റെ വോട്ടുണ്ട്, ക്രിസ്ത്യാനിയുടെ വോട്ടുണ്ട്, ബുദ്ധന്റെയും ജൈനന്റെയും സിഖുകാരന്റെയും പാർസികളുടെയും വോട്ടുണ്ട്. ജനാധിപത്യത്തെ ഒരു കൂട്ടായ്മയോടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിംഫണി പോലെ, ഒരു പോളിഫണി പോലെ, വ്യത്യസ്തമായ സ്വരങ്ങളെ ഇഴുകി ചേർക്കുന്ന ഒരു മ്യൂസിക്കിനകത്ത് ഞങ്ങൾ തബല അടിക്കുന്നുവെങ്കിൽ, അത് ക്രമത്തോടുകൂടി ഈ രാഷ്ട്രം എന്ന് പറയുന്ന മനോഹരമായ സംഗീത ശില്പത്തിൽ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ പങ്കുചേർത്താണ് ഞങ്ങൾ ഈ രാജ്യത്തു നിന്ന് പ്രവർത്തിച്ചത്. അങ്ങനെയാ നിന്നത്, അങ്ങനെ ഉണ്ടായത്. അതുകൊണ്ട് ലീഗ് ഒരു അഹങ്കാരവും ഇവിടെ കാണിച്ചിട്ടില്ല. ജനാധിപത്യപരമായി ഒരു കൂട്ടായ്മക്കകത്ത് ഒരുമിച്ച് നിന്നു ഞങ്ങള്. അതിന്റെ ഫലം എന്താണ്? ഞാൻ പറഞ്ഞു 1921 കേരളത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ, മലബാറിലേക്ക് വരുമ്പോൾ അച്ചായന്മാർ എന്നൊക്കെ പറയുന്ന തെക്കൻ ലാംഗ്വേജുകൾ ഉണ്ട്, മലബാറിലത്തെ അങ്ങനെയല്ല, മാപ്പിള എന്നൊക്കെയാണ് അല്ലെ, അങ്ങനെ വരുന്ന ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. എന്താണ്? ഒന്ന് ഏറനാട്, ഒന്ന് വള്ളുവനാട്, മറ്റൊന്ന് കടത്തനാട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടാണ്. ഏറനാടാണ് ഞാൻ ഈ പറഞ്ഞെടുത്ത്, വള്ളുവനാടാണ് ഏത്. 1921 ഏറ്റവും രൂക്ഷമായ പ്രക്ഷുബ്ധമായിരുന്ന അന്തരീക്ഷം ഉണ്ടായിരുന്ന ആ കാലം അതാണ്. അവിടെ അവരെന്താ ചെയ്തത്? ഞങ്ങളുടെ പ്രിയപ്പെട്ട സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ്,
നമ്മളിതാ അഹമ്മദ് സാഹിബിനെ ഞാൻ ഇന്ന് ഇതാ പി കെ ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അനുസ്മരിച്ചിട്ടാണ് കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ദാ താഹിറിന്റെ ഇവിടെ കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ അഹമ്മദ് സാഹിബ് മരിച്ചിട്ട് ഒരു വർഷം കഴിയണു. അഹമ്മദ് സാഹിബ് അതങ്ങനെയുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതൃത്വം, ഞങ്ങൾ എന്താ ചെയ്തത്? ഈ മലപ്പുറത്തെ മാപ്പിളയുടെ അരപ്പട്ടയിൽ നിന്ന് അവന്റെ മലപ്പുറം കത്തിയെടുത്ത് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പേന വെക്ക്, എഴുതാൻ പഠിക്ക്. എന്നിട്ട് അവന്റെ കയ്യിൽ സ്ക്രൂഡ്രൈവർ കൊടുത്തു, സ്പാനർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇൻഡസ്ട്രിയൽ വർക്കിന് പോ, കത്തി വേണ്ട. അവന്റെ കയ്യിൽ നിന്ന് കത്തി വലിച്ചെറിഞ്ഞത് ലീഗാണ്, ഞങ്ങളാണ്. എന്നിട്ട് അവനെ പേന പിടിപ്പിച്ചു കൊടുത്തു. ഫലം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഫലം എന്തെന്നറിയുമോ? ആകാശത്തിലേക്ക് നോക്ക്, മെനഞ്ഞാന്ന് ചന്ദ്രോദയം ഉണ്ടായി, ചന്ദ്രഗ്രഹണം ഉണ്ടായപ്പോ നോക്കിയല്ലോ നിങ്ങളെ, ആകാശത്തിൽ എവിടെയോ ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിന്റെ പേര് മലപ്പുറത്തിന്റെ ഗ്രാമപ്രദേശത്തിലെ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ പേരാണ്. അറിയോ നിങ്ങൾക്ക്? ആ പെൺകുട്ടി പഠിച്ചു കണ്ടെത്തിയ നക്ഷത്രം ആ കുട്ടിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. മലപ്പുറത്തിലെ മാപ്പിള കുട്ടികള് ഇന്ന് എന്തിന് കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ പോയി നോക്കും, ആർട്സ് കോളേജുകൾ ചെന്നാൽ അവിടെ എത്രയോ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നു, പെൺകുട്ടികള്. ആൺകുട്ടികളെ നിങ്ങൾ ഈ പോയിലൂരില് അവനൊരു പ്ലസ് ടു കഴിയുമ്പോഴേക്കും വിസ കൊടുത്ത് ഗൾഫിലേക്ക് കൊണ്ടുവരണം, അബ്ബാസാജിയൊക്കെ കൊണ്ടുവരണം. ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പൊ എത്ര എന്നറിയോ നിങ്ങള്? പരമാവധി പോയാൽ ഒരു പ്ലസ് ടു ആണ്, അത്രേ ഉള്ളൂ. പെൺകുട്ടികളോ ഗ്രാജുവേഷനാണ്, പോസ്റ്റ് ഗ്രാജുവേഷനാണ് കല്യാണം കഴിക്കുമ്പോഴേ ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഞാന് ഈ പൊന്നാണിയിൽ 12 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു മുസ്ലിം പെൺകുട്ടി നിങ്ങൾക്കറിയാം, വാർത്തയിൽ വന്നിരുന്നു. ആ പെൺകുട്ടിയുടെ ഞാൻ അവർക്ക് അവാർഡൊക്കെ കൊടുത്തിരുന്നു യൂത്ത് ലീഗ് പ്രസിഡന്റായിരിക്കുമ്പോ. ഒരിക്കൽ ആ കുട്ടിയുടെ വാപ്പയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, മോളുടെ കല്യാണം കഴിഞ്ഞോ? അയാൾ പറഞ്ഞു, കഴിഞ്ഞിട്ടില്ല, അതാ ഒരു പ്രശ്നം. 12 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. അവ ചോദിച്ചു, അമേരിക്ക അമ്മയാണ്. ചോദിച്ചപ്പോ പറഞ്ഞു, എന്താന്ന് വെച്ചാൽ ഒരു 11 ലക്ഷം രൂപ എങ്കിലും കിട്ടുന്ന ഒരു പുതിയ പെണ്ണെ കിട്ടണ്ടെന്നാണ്. എവിടെയാണോ ഉള്ളത്, എവിടെയാ ഉള്ളത്? പഠിച്ചു വരുന്നു കുട്ടികള്. സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് കെ സി അബൂബക്കർ മൗലവിയോട് പറഞ്ഞു, തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് കുട്ടികൾ ഇങ്ങനെ നിരന്നിറങ്ങുമ്പോ എന്റെ മക്കള് എന്റെ സഹോദരികള് ഇതുപോലെ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന കാലം കാണാൻ നമുക്ക് കഴിയുമോ കെ സി എന്ന് ചോദിച്ചിരുന്ന സി എച്ച്. സി എച്ചിന് അത് കഴിഞ്ഞില്ല. സി എച്ചിന്റെ പേരെ കുട്ടികളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഒരു വിദ്യാഭ്യാസം കൊടുത്തു, നാട് കുട്ടിച്ചോറാക്കാനല്ല, അപകടങ്ങൾ ഉണ്ടാക്കാനല്ല. അവരീ നാട്ടിന്റെ സമ്പത്താണ്, അവരീ രാജ്യത്തിന്റെ ശക്തിയാണ്. ഞങ്ങൾ അവരെ വളർത്തിയെടുത്തത് അങ്ങനെയാണ്. അതുകൊണ്ട് എന്താ മലപ്പുറത്തുണ്ടായ മാറ്റം നിനക്കറിയുമോ? ഏറനാടും വള്ളുവനാടും സംഗീതാത്മകമായ പുരോഗതിയുടെ പാതയിലേക്ക് വന്നു. അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന മലബാറിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി വന്നത് മലപ്പുറത്താണ്. നമുക്ക് പറക്കാൻ ചിറക് വന്നത് ആദ്യം മലബാറിൽ വന്നത് കോഴിക്കോട് എയർപോർട്ടാണ്. നിങ്ങൾക്കറിയാം, രണ്ടാമത്തെ മലയാള ഭാഷയുടെ യൂണിവേഴ്സിറ്റിക്ക് വന്നത് തുഞ്ചന്റെ നാട്ടിൽ, അതും മലപ്പുറത്താണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ കോമൺ കോളേജ് അത് മലബാറിൽ വന്നത് അവിടെ മലപ്പുറത്താണ്. കേരളത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജനകീയമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് അത് മലപ്പുറത്താണ്. ജനകീയ ആസൂത്രണം പ്രഖ്യാപിച്ചപ്പോ ഒന്നാമതായത് മലപ്പുറമാണ്. നിങ്ങൾ സാക്ഷരത പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരത ജില്ലയായി മാറിയത് മലപ്പുറമാണ്. തീരുന്നില്ല സഖാക്കളെ, നിങ്ങൾ പരിശോധിക്കേണ്ടത് പുരോഗതിയുടെ 100 കൂട്ടം കഥകൾ പറയാൻ മലപ്പുറത്തിന് കഴിയും. എന്തിന്? ഇന്ത്യയിലെ ആദ്യത്തെ IT ഗ്രാമം എന്ന് പറയുന്നത്, IT നഗരം എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വിടുവായന്റെ ഗുജറാത്ത് അല്ല, മലപ്പുറം മുനിസിപ്പാലിറ്റി ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മലപ്പുറത്തുകാർക്ക് മലപ്പുറം കത്തിയാണ്, എന്നാൽ ഇങ്ങോട്ട് വന്നാലോ ചുരികയാണ്. പണ്ടത്തെ സിനിമയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, പരിചയമാണ്. ഒന്ന് അഴിച്ചു വിട്ടാൽ ഒന്ന് നീണ്ടുപോകുന്ന ഒരു സൈസ് വാളാണ്, വിടുതൽ തന്നെ കിട്ടൂല. അതുകൊണ്ട് എങ്ങനെയാ അവർ യുദ്ധം ചെയ്യുന്നത്? ഇങ്ങനെ വാളങ്ങ് വീശിയാൽ ഉറുമിയുടെ തലയിൽ ഇങ്ങനെ കൊണ്ടുവരലാണ്, തല അറുത്തെടുത്ത് കൊണ്ടുവരലാണ്. അതിന് അന്ന് ഉപയോഗിച്ചിരുന്നത് ഇതാണ്, ഈ പഴയ രീതിയാണ്, പരിചയും ചുരികയുമാണ്. അത് ഔട്ട് ഓഫ് ഫാഷൻ ആയപ്പോ സഖാക്കൾ പറഞ്ഞു, അവർക്ക് സ്വാധീനം വന്ന സ്ഥലമാണ്. അവർ പറഞ്ഞു, ഇതൊക്കെ തല്ലിപ്പൊളി ഏർപ്പാടാണെന്ന്, ഇതൊരു ജാതി വൃതം കിട്ടാത്ത വാള്. അതുകൊണ്ട് അത് മാറ്റ്, നല്ല വാള് വാങ്ങിത്തരാം, വടിവാള് വാങ്ങിക്കൊടുത്തു. എന്ത് ഈ ചുരി ഈ ചുരികയൊക്കെ എന്തിനാണ്? നമുക്ക് ബോംബ് പോരെ, ബോംബുണ്ടാക്കി കൊടുത്തു. നിങ്ങൾ ചെയ്തു കൊടുത്ത എന്താണ്? അവന്റെ കയ്യിലെ ആയുധം വാങ്ങി, നല്ല ആയുധം വെച്ചു കൊടുത്തു. ഫലം എന്താണ്? മലപ്പുറത്ത് പോയാൽ അവിടെ യൂണിവേഴ്സിറ്റി, ഇവിടെ യൂണിവേഴ്സിറ്റി, അവിടെ മെഡിക്കൽ കോളേജ്, ഇവിടെ വനിതാ കോളേജ്, അവിടെ എയർപോർട്ട്, ഇതൊക്കെയാണ് മലപ്പുറത്ത് പോയാൽ. കണ്ണൂരിലേക്ക് വന്നാലോ, അവിടെ ചാത്തൻ സ്മാരകം, ഇവിടെ പോത്തൻ സ്മാരകം, അവിടെ കണ്ണൻ സ്മാരകം, ഇവിടെ സുമാരൻ സ്മാരകം. സ്മാരകോ സ്മാരകം, ആരുടെ ഈ സ്മാരകം? ആരുടെ സ്മാരകമാണ്? കൊന്നു തള്ളിയതാണോ? കൊന്നു തള്ളിയതാണ്? മരിച്ചു കിടക്കുന്ന പാപങ്ങളുടെ കണക്കൊന്ന് നീ എടുക്ക്. ആരാ അതിനകത്ത് ഒരു കൊള്ളാവുന്ന ഒരു 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 വലിയ സമ്പന്നനായ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ഒരുത്തനുള്ളത്? എവിടെ ഉള്ളത്? എവിടെയില്ല, എവിടെയില്ല. മരിച്ചവരൊക്കെ പാവങ്ങളാണ്. കൊടിയേരിയുടെ മോൻ മരിക്കൂല, പോയിട്ട് അറബിനെ പറ്റിക്കുകയുള്ളൂ. പിണറായിയുടെ മോൻ മരിക്കൂല, അവൻ UKയിൽ പോയി പഠിക്കുകയുള്ളൂ.
എം പി ഇ പി ജയരാജന്റെ മോനും മരിക്കാൻ വരൂല, അവൻ കച്ചവടത്തിന് പോകുകയുള്ളൂ. ആരാണോ മരിക്കേണ്ടത്, ആരാണോ രാജ്യത്ത് പാർട്ടിക്ക് വേണ്ടി ചത്തു കൊടുക്കേണ്ടത്, നിങ്ങൾ പറയുക.